ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ചെറിയ വലിയ വീഡിയോ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ നിൽക്കുന്നത് മർബ എന്ന സ്ഥലത്ത്, മർബൽ സുഖ് എന്ന സ്ഥലത്താണ്. ദുബൈയില് ഇങ്ങനെ പുതിയതായിട്ട് നിർമ്മിച്ച ഒരു കടലിന്റെ തീരത്ത് നിർമ്മിച്ച ഒരു ഇതാണ്. എവിടെയാണ് കാരണം അത് കാണാനായിട്ട് ഞാൻ വന്നതാണ്. നിങ്ങള് കണ്ടുകൊണ്ട് ഒരു കാര്യം പറയാൻ പറ്റുമോ? എന്റെ വീഡിയോ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, വീണ്ടും കണ്ടോണ്ട് വന്നതാണ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ നിന്ന് പറഞ്ഞ കണ്ടല്ലേ, ഭാഗ്യത്തിന്റെ വാതിൽ തുറക്കും ഭാഗ്യവാൻ. അതായത് ഈ വണ്ടിയിൽ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. സാധനം എന്ന് പറഞ്ഞാൽ പൈസയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ താക്കോൽ ഇവിടെ എവിടെയോ വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ അത് നോക്കി കണ്ടുപിടിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിച്ചാൽ അതിനകത്തുള്ള പൈസ മൊത്തം നമുക്ക് കിട്ടുന്നതായിരിക്കും. നമുക്കെടുക്കാം. അവർ സെഷനിൽ തുടങ്ങിയില്ല, ഇപ്പോൾ തുടങ്ങുന്നതായിരിക്കും. എന്നാലേ നമുക്ക് കാർണിവൽ നടക്കുന്നിടത്തോട്ട് പോകാം. ഇപ്പോൾ ആൾക്കാരൊന്നും വന്നില്ല, 7 മണി തൊട്ടാണ് പ്രോഗ്രാം. ഞാനിപ്പോൾ നേരത്തെ വന്നു. അങ്ങനെ എൻ്റെ ഇതാണ്, മലയാളികളുടെയാണ് ക്ലബ് എഫ് എം 99.6 പരിപാടിയാണ്. 3 ദിവസം പരിപാടിയായിരുന്നു. ഇവിടെ നടന്നുകൊണ്ടിരുന്ന 3 ദിവസമാണ്. ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയതേ ഉള്ളൂ. കണ്ടുള്ളൂ, നമുക്ക് അകത്തോട്ട് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. പിന്നെ ഇവിടെ 2 ദിവസം ഇന്നലെ മുതുകാടിൻ്റെയൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ പല പരിപാടികളിലൂടെ ഉണ്ടായിരുന്നു. ഇന്നലെ മെനിഞ്ഞാന്ന് 3 ദിവസം പരിപാടി, ഇന്ന് അവസാന ദിവസമാണ്. അങ്ങനെ അകത്തോട്ട് പോകാൻ കണ്ടുള്ള ഷോപ്പിംഗ് കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ഇവിടെ ന്യൂസ് പേപ്പറെല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. കണ്ടില്ലേ അമ്മ, നമ്മുടെ പിക്ക് യുവർ ഫ്രീ കോപ്പീസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഫ്രീ കോപ്പി അല്ലേ? ഇതെല്ലാം ഫ്രീ കോപ്പിയാണ്. ഞാൻ മുമ്പേ എണ്ണം എടുത്ത് നേരത്തെ നേരത്ത് വന്നതാണ്. വന്ന് ആ വന്ന് എടുത്ത് എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ വീഡിയോ നല്ല ഇതായതുകൊണ്ട് വെട്ടമായതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ അങ്ങനെ അങ്ങനെ ന്യൂസ് പേപ്പറിനാണ്. നമ്മുടെ നാട്ടിലെ മൺചട്ടികളും കലങ്ങളും ഒക്കെ എല്ലാം നമുക്ക് മേടിക്കാൻ പറ്റും. പക്ഷെ 25 ഒരു മൺചട്ടിക്ക് 25 തരംസാണ് പറയുന്നത്. 25 തരംസാണ് ഇതിന്റെ വില. നോക്കട്ടെ, ഒന്ന് വിലയൊന്നും നോക്കണ്ട. 25 തരംസാണ്. അപ്പം 200, 400, 500 തരം 500 രൂപയാണ് ഇഞ്ചിമണിക്ക് ഒരു ചട്ടിക്ക്. അങ്ങനെ പോകുന്ന വഴിയുടെ 2 സൈഡിലും കടകളും കാര്യങ്ങളും ഒക്കെയാണ്. കുറേയൊക്കെ ഫ്രീ ആണ്. കുറേ എനിക്ക് കുറേ സാധനങ്ങൾ കിട്ടി. ഞാൻ നേരെ അകത്ത് കയറിയായിരുന്നു, 10 സാധനങ്ങൾ കിട്ടി. ഇത് നേരയിലെ കടല് നികത്തിയെടുത്തിയ ഒരു സ്ഥലമാണ്. അവിടെ കാണാൻ ഇതെല്ലാം ബോട്ടുകളൊക്കെ ഉണ്ട്, കടല് കേട്ടുണ്ട. ഇവിടെ എല്ലാ സ്പ്രേ ഐറ്റങ്ങളും ഷൂവ് എല്ലാം ഉണ്ട്. ശരിക്കും എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. അങ്ങനെ ഈ കടയിൽ എല്ലാം ഉണ്ട്, ഐറ്റംസ് ഉണ്ട്, വിലക്കുറവുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് ബ്രെഡും ചിക്കൻ കറിയും മസാല വെച്ച് ഉപയോഗിച്ചതാണ്. തേയിലയുണ്ട്, തേങ്ങാപ്പാലുണ്ട്, എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. അതൊരു അരിപ്പൊടി, അരിപ്പൊടി ഇവിടെ കിട്ടും. ഞാനങ്ങനെ ഒരു അരിപ്പൊടി മേടിച്ചു. ഇവിടെ നിന്ന് 5 തരംസേ കിട്ടും. വെളിയിലാണെങ്കിൽ 6 തരംസാണ്. ഞാൻ 5 രൂപ എടുത്ത അരിപ്പൊടിയാണ് മേടിച്ചത്, വേറൊന്നും മേടിച്ചില്ല. അങ്ങനെ അതും മേടിച്ചുകൊണ്ട് ഞാൻ അടുത്തോട്ട് ഞാൻ പോയി. പക്ഷേ കാണാൻ നല്ല വൈബാണ് കേട്ടോ. ഇവിടെ നല്ല അടിപൊളി ഡാൻസ് നടക്കുന്നുണ്ട്. പക്ഷേ പിന്നെ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് എൻ്റെ ഇത് പിന്നെ സോങ് എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് ഉള്ളി ഡാൻസ് മാത്രം കാണിക്കും. മലയാളി പെൺകുട്ടികളാണ് ഡാൻസ്, അടിപൊളിയാണ്. അത് കണ്ടുള്ളൂ, കണ്ടുകൊണ്ടേ ഇരുന്നുള്ളൂ. അടുത്തത് ഒരു കപ്പിൾ ഡാൻസാണ്. ഞാൻ പറഞ്ഞില്ലേ സോങ് ഇടുന്നില്ല, ഡാൻസ് നൃത്ത ചുവടുകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, കണ്ട് ആസ്വദിക്കുക. നല്ല അടിപൊളി. അവർ 2 ലേഡീസാണ് കപ്പിൾ ഡാൻസ്. പക്ഷേ കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല അടിപൊളിയാണ്. പക്ഷേ സോങ് കൂടെ വേണം. ഞാനിപ്പം ഈ കുറേ ട്രൈ ചെയ്തു, 4 പ്രാവശ്യം കണ്ട് ഇപ്പോൾ ഇത് യൂട്യൂബിലൂടെ എല്ലാം കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഞാനെല്ലാം സൗണ്ടെല്ലാം എടുത്ത് കളഞ്ഞു. ഇതും നല്ല അടിപൊളി ഒരു കപ്പിൾ ഡാൻസാണ്. പക്ഷേ ഹിന്ദി സോങ്ങിന് നൃത്തം ചവിട്ടിക്കൊണ്ടാണ്, ഹിന്ദി സോങ്ങാണ്. ഞാനത് സോങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. റിമൂവ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. കാരണം കോപ്പിറൈറ്റ് ഇങ്ങനെ കണ്ടിന്യൂ വരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ കണ്ടുകൊണ്ടേ ഇരുന്നുള്ളൂ നൃത്ത ചവിടുകൾ. ഇവിടെ നോക്കിയാൽ ബുർജ് ഖലീഫ കാണാൻ പറ്റും, കണ്ടില്ലേ?
എത്രയോ കിലോമീറ്റർ ദൂരെയാണെന്ന് അറിയാം പിടിച്ചു കാര്യം. പക്ഷെ ഇവിടെ വന്നിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും, കണ്ടല്ലേ. ആ കാണുന്നതാണ് റൗണ്ടിൽ റൗണ്ടിൽ കാണുന്നതാണ് ജലധാരി, റൗണ്ട് ജലധാരി പുള്ളി. അതൊരു ഹോട്ടലാണ് ആ കാണുന്നത് മേളി റൗണ്ട് മാറി. നേരത്തെയൊക്കെ അത് റൊട്ടേറ്റ് ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴെനിക്കറിയില്ല, ഞാൻ വരുന്ന കാലത്തുള്ള ഒരു ഹോട്ടലാണ് ജലധാരി. ഇതാണ് ആർ ജെ തൻവീർ, കണ്ടോളൂ. അപ്പോ ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ കൈ പൊക്ക് കേട്ടോ. ഓക്കേ, ഇന്നലെ കളിച്ച എത്ര ആൾക്കാരുണ്ട്? ആരും പൊക്കുന്നില്ല, ഒഴിവാക്കാൻ വേണ്ടിട്ടില്ല, അവസരം തരാൻ. എല്ലാം പുതിയ ആൾക്കാർ എത്രയുണ്ട്? യെസ്. അപ്പോ ഇന്ന് ഈ പറഞ്ഞ പോലെ 3 നമ്പേഴ്സ് ഉണ്ട്. റെഡി അല്ലേ? തുറന്നോ. നമ്പർ 3 ബോക്സ് നമ്പർ അവിടെ കൊടുത്തേക്ക്. ബോക്സ് നമ്പർ 3 എന്താണ് ഓപ്പൺ? ഇതാണ് അറബികൾ കഴിക്കുന്ന ഇഷ്ട ഭക്ഷണമായ കേമാത്ത്. അങ്ങനെ ഞാനും ഇതിൽ ചെറിയൊരു പാക്കറ്റ് 10 രൂപ കൊടുത്ത് മേടിച്ച്, നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ്. ഇനി ഇവിടുത്തെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം, കഴിച്ച് നോക്കാം. അതും ഞാൻ മേടിച്ചുകൊണ്ട് അങ്ങനെ വെളിയിലോട്ട് തന്നെ പോയിരുന്നു. അവിടെ നിന്ന് കഴുകി ഇപ്പുറത്ത് കഴിക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ വിശാലമായിട്ടിരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. കേമാത്ത് 10 രൂപ. ഇതിനകത്ത് തേനുമൊക്കെ ചേർത്തിട്ടാണ്, അണ്ടയ്ക്ക് ഒഴിച്ചിട്ടാണ് തരുന്നത്. അങ്ങനെ തേനൊക്കെ ഒഴിച്ച് തന്നു. ഞാനത് ഇത് ഈർക്കലിൽ കുത്തിയാണ്, സ്റ്റിക്കിൽ കുത്തിയാണ് നമ്മളിത് കഴിക്കുന്നത്. അങ്ങനെ ഞാൻ ഒരെണ്ണമെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കഴിച്ചു നോക്കി. നല്ല അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ ഇച്ചിരിയുടെ മുരിയാനുണ്ട്. ഇത് ഉത്സവമൊക്കെ ആയിട്ടായിരിക്കും, അതുപോലെ മുരിഞ്ഞില്ല, തിരക്കൊക്കെ ആയിട്ടായിരിക്കും. പക്ഷെ കൊള്ളാം, തിരക്കേടില്ല, നല്ലതാണ്. അതങ്ങനെ കഴിച്ച് 2 പാക്കറ്റോളം ഞാൻ കഴിച്ചു കളഞ്ഞു കേട്ടോ. കൊള്ളാം, അടിപൊളി. അടുത്ത നമുക്കൊരു ഉറിയടി മത്സരം കാണാം. നല്ലപോലെ ആ പയ്യൻ അവരെല്ലാം നല്ലപോലെ കളിച്ച് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഇനിയും നമുക്കൊരു അടിപൊളി സിംഗാരി മേളം കാണാം. 23 ആണുങ്ങളും ഒരു പെൺകുട്ടി. ഈ പെൺകുട്ടി കല്യാണ ദിവസം ചണ്ടയടിച്ച് വൈറലായ ഒരു പെൺകുട്ടിയാണ്. നാട്ടിലായിരുന്നു കല്യാണം. ഇവിടെ പല പ്രോഗ്രാം സ്റ്റേജിൽ ഇവിടെ അടിപൊളിയായിട്ട് ചണ്ടയടിക്കുന്ന ഒരു കുട്ടിയാണ്. അതും കണ്ടുകൊണ്ടിരുന്നുള്ളൂ. ഈ കുട്ടി ആണുങ്ങളുടെ കൂടെ നിന്ന് മണിക്കൂറുകളോളം ചെണ്ടോട്ടി. ഒരു ഉച്ചയായപ്പോൾ തുടങ്ങിയ ചെണ്ടമേളോ, അടിപൊളിയായിട്ട് ചെയ്തോളൂ. അടിപൊളി, സൂപ്പർ, പറയാനൊന്നുമില്ല. കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റും. Thank you.
പെണ്ണുങ്ങളുടെ സൗന്ദര്യവത്സരമാണ്, പക്ഷെ ഇവിടെ ആണുങ്ങളുടെ സൗന്ദര്യവത്സരമാണ്. അവസരങ്ങൾ കിട്ടാറില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾക്ക് ഇങ്ങോട്ടൊക്കെ അവസരങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഓപ്പർച്യൂണിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് വേദികളിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക്, ഒരു മോഡലാവുക, ഒരു ആർജി ആവുക, അങ്ങനെ വി ജെ ആവുക, അതിൽ പിന്നാലെ ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും എനിക്ക് കിട്ടാത്ത ഒരു അവസരമാണ് ഇന്ന് നമ്മുടെ ക്ലബ് എഫ് എം എനിക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. എന്റെ ഹൃദയത്തിൽ തൊട്ടിൽ അനുഗ്രഹത അറിയിച്ചു കൊള്ളുകയാണ് ക്ലബ് എഫ് എമ്മിനോട് കൂടി. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു മൊമെന്റ് ആണിത്. എന്റെ ജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ താളുകളിൽ എഴുതി വെക്കപ്പെടാൻ പോകുന്ന ഒരു ചരിത്രത്തിൽ കുറിക്കപ്പെടുന്ന ഒരു മൊമെന്റ് തന്നെയാണ് എനിക്ക് ഇതെന്നുള്ളതാണ് നിങ്ങൾ എല്ലാവരും ഈ വേദിയിൽ എനിക്ക് എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ എല്ലാവരോടും എനിക്ക് തുറന്നു പറയാനുള്ളത്. ഇതുപോലത്തെ അവസരങ്ങൾ നിങ്ങളിൽ ആർക്കെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും അത് യൂട്ടിലൈസ് ചെയ്യുക തന്നെ വേണമെന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പം സമയം ഒരുപാട് വൈകി. ഇതുകൊണ്ട് ഞാൻ കുറേ വീഡിയോ പിടിച്ചിട്ടുണ്ട്. ഇത് പിന്നെ എന്താണ് പറയുന്നത്, ഈ കോപ്പിറൈറ്റ് വരുന്നത് കാരണം ഞാനതെല്ലാം കട്ട് ചെയ്ത് പാട്ടെല്ലാം കട്ട് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ ഇടുന്ന ബാക്കി കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ ബൈ. വീണ്ടും കാണുന്നവർ ഓക്കെ.